സ്വാതി, എനിക്ക് ഒരു സംശയമുണ്ട്. അത് നിങ്ങൾ എനിക്ക് തീർത്താനോ? എന്താണെന്നാണ് എന്റെ സംശയം? ഞാൻ ചെറിയ കുട്ടിയാണോ അല്ലെങ്കിൽ വലിയ കുട്ടിയാണോ എന്ന്. കാരണം എന്താ ചേടെ, ഇടയ്ക്ക് എന്റെ അച്ഛനും അമ്മയും പറയും ഇത് ചെറിയ കുട്ടിയാണെന്ന്, അല്ലെങ്കിൽ പറയും ഇത് വലിയ കുട്ടിയാണെന്ന്. ഇവരുണ്ടല്ലോ ഓരോ ദിവസം ഓരോന്നും പറയുമ്പോഴേക്ക് ഭയങ്കര കൺഫ്യൂഷനാ. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കാട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ വന്ന് പറയാം, പോത്ത് പോലെ വലുപ്പം വെച്ച് എന്നിട്ടും കാട്ടുകൾ കണ്ട് കുത്തിയിരിക്കുകയാണ് എന്ന്. ഞാൻ ദേഷ്യം പിടിച്ച് ടി വി ഓഫാക്കി. എന്നിട്ടില്ലേ അമ്മ നല്ല അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛനോട് ഓരോ കുശി കുശി പറയണേ ഞാൻ ഇത്തിരി കേട്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞേ, ഇങ്ങനെ രണ്ടാളിപ്പോൾ എന്ത് സ്വഹാരിയാണ് പറഞ്ഞത്, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റാണോ പറഞ്ഞു വെച്ചു. അപ്പം അച്ഛൻ പറയാം, അതൊന്നും എനിക്ക് അറിയാനായില്ല, ഇത് ചെറിയ കുട്ടിയാണെന്ന്. ഇവരാശം വരുമ്പോഴല്ല ഈ ഡബർ ബാൻഡിനെ വലിക്കുന്ന മാതിരി വലിച്ചു വെക്കും. ആവശ്യം കഴിഞ്ഞാലോ വിടല. എന്തായാലേ മഞ്ചേൻ്റെ ഇവരെ സ്വഭാവം ഓന്ത് നിറം മാറുന്ന പോലെ പെട്ടെന്നാണ് ഇവർ രണ്ടാളും നിറം മാറുക. പിന്നെ നിസീലങ്ങളെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെ, ഇവരുണ്ടാലും മാത്രമാണ് മതി, വേറെ ആരോട് പറയതേ. ഒരു ദിവസം എൻ്റെ അച്ചീച്ചൻ വീട്ടിലേക്ക് വന്നിനാ. വന്നപ്പോൾ വലിയൊരു പൊതിയായിട്ടാ വന്നത്. ഈ പൊതിയായിട്ട് അച്ചീച്ചൻ വീട്ടിലേക്ക് വരുമ്പോളാ ഞാൻ വട്ടി മാറി വരിക. പോകുമ്പോളോ ആടി ആടിട്ടാ പോവുക. എന്നിട്ടില്ലേ ഈ പൊതിയായിട്ട് അച്ഛനും അച്ചീച്ചൻ ടെറസിൻ്റെ മേലേക്ക് പോയി. ഞാനേ ഈ സാധനം എന്താണെന്ന് അറിയുള്ളൂ, ഞാനും ഒരു ബാക്കിൽ പോയി. എന്തോ ഒരു കട്ടൻ ചായ മാത്രം എന്തോ ഒരു വെള്ളം ഗ്ലാസ്സിൽ വെച്ചിങ്ങാണ്ട് രണ്ട് കയ്യിലും വെച്ചിട്ടില്ലേ എന്തോന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞറിയില്ല, നിരാറ്റ അടി. ഞാൻ വിചാരിച്ചേ ക്ലാസ് പൊട്ടിപ്പോയെന്ന്. ഞാനത് കണ്ടോണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ചീച്ചനെ കണ്ടു. എൻ്റെ അച്ചീച്ചൻ പറയാം, ചെറിയ കുട്ടിയാണ്, ഇതൊന്നും കാണാൻ പറ്റില്ല, താഴോട്ട് പോയിക്കോ പോയിക്കോന്ന്. ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോളേ എന്നെ വിളിക്കുക, മോളെ ജഗ്ഗിൽ എത്തി വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ അച്ചീച്ചാ ഞാൻ ചെറിയ കുട്ടിയാണ്, ഇതൊന്നും കാണാൻ പറ്റില്ല പറഞ്ഞു. അവ അച്ചീച്ചൻ പറയാം, ഓരോന്ന് സോപ്പിട്ടിട്ട് ആര് പറഞ്ഞു വെച്ചാൽ ചെറിയ കുട്ടിയാണെന്ന്, ഇത് വലിയ കുട്ടിയാണ്. എനിക്കുണ്ടല്ലേ ബമ്പച്ചിയിലൊക്കെ പോയിട്ട് പരിപാടി ചെയ്തത്, ഞാൻ അടുത്ത പരിപാടി എപ്പോഴും ടി വിയിലാണ് അച്ഛൻ. ഞാൻ പറഞ്ഞു അച്ചീച്ച സ്കിറ്റ് കിട്ടിയിട്ടില്ല, അത് കിട്ടിയാലും ഞാൻ അവിടെ പോകാൻ കഴിയുള്ളൂ എന്ന്. അപ്പം അച്ചീച്ചനോട് പറയാം, എല്ലടി ഞങ്ങൾക്കൊക്കെ കിറ്റ് കിട്ടിയല്ലോ, അനക്ക് മാത്രം എന്താ കിറ്റ് കിട്ടാത്തത്? എന്നാലേ അച്ഛന് വേഗം റേഷൻ കടയിലേക്ക് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ കിറ്റ് തീർന്നു പോകുന്ന. ഇതൊക്കെ ഇല്ലേ താഴത്തു നിന്റെ അമ്മ കേൾക്കണ്ടേ. അമ്മ പറയാം, ഓൾക്ക് എന്നെ സ്കിറ്റ് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യമോ, ഓള് ചെറിയ കുട്ടിയല്ലേ, ഓൾക്ക് ബമ്പർ അടിക്കുമെന്ന്. എനിക്ക് ഭയങ്കര വാശിയായിട്ടോ മഞ്ചേൻ്റെ. ഞാൻ പറഞ്ഞ അച്ചീച്ചനോട്, അച്ചീച്ചാ ഞാൻ ഇങ്ങോട്ട് ബമ്പർ അടിച്ചിട്ട് അങ്ങോട്ട് വരുള്ളൂ പറഞ്ഞു. നിസീർക്കാ ഒരു ഷോയിൽ 5000 രൂപ ആണെങ്കിൽ 10 ഷോ ചെയ്താ ബമ്പറായില്ലേ, എനിക്കത് മതി. അതിനെ നിങ്ങൾ മൂന്നാളൊന്ന് വിചാരിക്കാം, എന്നാലേക്ക് ബമ്പർ അടിക്കുള്ളൂ. നസീർക്കാ നിങ്ങൾ ഉള്ളിൽ ചിരിക്കണതേ, ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങളെ പുറത്തേക്ക് ചിരിച്ചൂടി, ചിരിക്കോട്ടെ, അടിക്ക് നസീർക്ക, അടിക്ക് സാബുങ്ങളെ, സാബുങ്ങൾ ചിരിക്കേ, ചിരിക്കേ. നിങ്ങൾ ചിരിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിറ്റുളി ചിറ്റുളി സാബുങ്ങളെ. അങ്ങനില്ല, ഞാനും അച്ഛനും അമ്മയും കൂടെ ഇവിടേക്ക് എറണാകുളത്തേക്ക് ട്രെയിൻ കയറിട്ടോ. ഒരു ഷൊർണൂരൊക്കെ എത്താൻ നേരത്തെ എൻ്റെ അച്ഛല്ലേ എന്നെ മടിയിൽ കത്തിട്ടോ, നിങ്ങൾ പറയാം ഓ കുഞ്ഞി വാ വാ ഇറങ്ങിക്കാന്നൊക്കെ പറഞ്ഞ്. വെച്ചോ എൻ്റെ അച്ഛനോട് ഭയങ്കര സ്നേഹമല്ലേ, അതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പിന്നല്ല സംഭവം മനസ്സിലായത്, TTR വന്നിട്ടേ അച്ഛനോട് ടിക്കറ്റ് തരിച്ച്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇവിടെ ചെറിയ കുട്ടിയാണ്, ഒക്കെ 5 വയസ്സായിട്ടുള്ളൂ എന്ന്. അപ്പളേ ഞാൻക്ക് അത് തീരെ ഇഷ്ടായില്ല, ഞാൻ ചാടി കയറുവാണ്. ഞാനേ ചെറിയ കുട്ടിയൊന്നല്ല, ഞാൻ വലിയ കുട്ടിയാണ്, എനിക്ക് 9 വയസ്സാണെന്ന് പറഞ്ഞു. അപ്പളേ കള്ളം പറഞ്ഞതിനെ കൊണ്ടേ TTR അച്ഛനും അമ്മയും പിടിച്ചേച്ചി. ഞാൻ പറഞ്ഞാ എന്റെ അച്ഛനും അമ്മയും പാവമാണ്, വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞു. അപ്പളാ TTR പറയാം, ഏയ് കൊച്ചുകുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടാളെയും വെറുതെ പിടിക്കുന്നത്. അപ്പോഴേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഞാന് വലിയ കുട്ടി എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ സാബുങ്ങളെ, അല്ലേ ഞാൻ തന്നെ വലിയ കുട്ടി എന്ന് പറഞ്ഞത് കൊണ്ടാണ് TTR അച്ഛനും അമ്മനും പിടിച്ചേച്ചേ. നീ TTR പറയാ ഈ കൊച്ചു കുട്ടിന്ന്. എനിക്കില്ലേ ഇപ്പൊ ആരും വിശ്വാസമില്ല. നിങ്ങളെങ്ങനെ ഒന്ന് പറയും ഞാൻ ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ?